വെൽക്കം ടു ബിയാസ് കിച്ചൻ. ഇന്നിവിടെ ജീരകം ഉപയോഗിച്ച്, അതായത് ഫെനൽ സീഡ് ഉപയോഗിച്ച് ഒരു ഹെൽത്തി ന്യൂട്രീഷൻ സ്ക്വാഷാണ് തയ്യാറാക്കിയിരിക്കുന്നത്. ഡൈജഷൻ പ്രോബ്ലം, ഗ്യാസ് പ്രോബ്ലം, അതുപോലെ തന്നെ ഹോർമോൺ ഇൻബാലൻസിങ് പ്രോബ്ലം എന്നീ ഒട്ടനവധി രോഗങ്ങൾക്ക് പ്രതിവിധിയാണ് പെരിഞ്ജീരകം. ഇതുപയോഗിച്ചാണ് ഡിഫറെൻറ്റ് ടേസ്റ്റിൽ ഒരു ഹെൽത്തി സ്ക്വാഷ് ഞാനിവിടെ റെഡിയാക്കിയിരിക്കുന്നത്. അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് റെഡിയാക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ നമുക്ക് ഈ സ്ക്വാഷ് റെഡിയാക്കുന്നതിന് ആവശ്യമായിട്ടുള്ള ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഇതിനായിട്ട് ഒരു കപ്പ് പെരിഞ്ജീരകമാണ് എടുത്തിരിക്കുന്നത്. നല്ലപോലെ വാഷ് ചെയ്തതിന് ശേഷം 3 കപ്പ് വെള്ളമൊഴിച്ച് 5 മണിക്കൂർ സോക്ക് ചെയ്ത് വെക്കണം. 1 കിലോ പഞ്ചസാര, 1 ലെമണിൻ്റെ ജ്യൂസ്, 40 പീസ് ഏലയ്ക്ക സോക്ക് ചെയ്തെടുത്തതാണ്. ഇനി നമുക്ക് സ്ക്വാഷ് റെഡിയാക്കി എടുക്കാം. ഇനി നമുക്കൊരു മിക്സിയുടെ ജാറെടുത്ത് എടുത്തു വെച്ചിരുന്ന ഈ ജീരകം ഒന്ന് അരച്ചെടുക്കണം. ചെറിയ ജാറാണെങ്കിൽ 2-3 പ്രാവശ്യമായിട്ട് നമുക്ക് അടിച്ചെടുക്കാം. ഞാനിപ്പോൾ ഇവിടെ വലിയ ജാറായതുകൊണ്ട് ഒരുമിച്ചിട്ടാണ് അരയ്ക്കുന്നത്. അപ്പോൾ ഇതിൽ സോക്ക് ചെയ്തിരുന്ന വെള്ളം ഉണ്ടല്ലോ, 3 കപ്പ് വെള്ളം അതിൽ ബാക്കിയാണിത്. അപ്പോൾ ഇതും കൂടെ നമുക്ക് ഇതിലോട്ട് ഒഴിച്ചു കൊടുക്കാം. നന്നായിട്ട് നല്ല വെള്ളത്തിൽ വേണം സോക്ക് ചെയ്തെടുക്കാനായിട്ട്. അപ്പോൾ നമുക്ക് ഇതിൽ വരുന്ന വെള്ളം ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാമല്ലോ. ഇനി നമ്മൾ എടുത്തു വെച്ചിരുന്ന 1 കിലോ ഷുഗറിൽ നിന്ന് 4 ടേബിൾ സ്പൂൺ ഷുഗർ ഞാൻ ഇതിലേക്ക് ഇട്ടാണ് ഒരുമിച്ച് അടിച്ചെടുക്കുന്നത്. ഇതിലേക്ക് അരയാൻ ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കാം. നല്ലപോലെ അരച്ചെടുത്തു. ഇനി നമുക്കൊന്ന് അരിച്ചെടുക്കാം. ഇനി നമുക്ക് കൈകൊണ്ട് തന്നെ ഒന്ന് പിഴിഞ്ഞെടുക്കാം. ഇനി നമുക്ക് മിക്സിയുടെ ജാറിലേക്ക് അല്പം കൂടെ വെള്ളം ഒഴിച്ചിട്ട് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി ഇത് നമുക്ക് നല്ലപോലെ ഒന്ന് പിഴിഞ്ഞെടുക്കാം. അപ്പോൾ ഇത് മുഴുവനും പിഴിഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിങ്ങോട്ട് മാറ്റി വയ്ക്കാം. ഇതിലേക്ക് 1/2 കപ്പ് വെള്ളം കൂടി ഒഴിച്ചിട്ട് നമുക്കൊന്നുകൂടി പിഴിഞ്ഞെടുക്കാം. ഇതിലേക്ക് 1/2 കപ്പ് വെള്ളം ഒഴിച്ചതിന് ശേഷം നല്ലപോലെ ഒന്ന് സ്പൂൺ കൊണ്ട് മിക്സ് ചെയ്ത് ഒന്നിവിടെ പിഴിഞ്ഞെടുക്കാം. 2 അല്പം കൂടി വെള്ളം ഒഴിച്ച് പിഴിഞ്ഞെടുത്താൽ ഇതിലുള്ള എല്ലാ ഗുണങ്ങളും നമുക്ക് കിട്ടും കണ്ടത്. ഇപ്പോൾ ലാസ്റ്റ് ഇത് വേസ്റ്റ് മാത്രമായിട്ടുണ്ട്, ഇത് നമുക്ക് കളയാം. ഫസ്റ്റ് 1 കപ്പ് വെള്ളം ഒഴിച്ചാണ് അടിച്ചെടുത്തത്. ഇപ്പോൾ 1/2 കപ്പ് വെള്ളം ഒഴിച്ചാണ് മിക്സ് ചെയ്തിട്ട് ഒന്നുകൂടെ പിഴിഞ്ഞെടുക്കുന്നത്. അതിന് ജ്യൂസ് 1 തവണയും കൂടി അഴിച്ചെടുക്കാണ് വേണ്ട. തരികൾ ഒരുപാടുണ്ട്. നേരത്തെ എടുത്തിരുന്ന അരിപ്പയുടെ ഹോളത്തിരി വലിപ്പമുള്ളതായിരുന്നു. സ്ക്വാഷ് റെഡിയാക്കി എടുക്കുമ്പോൾ ഇതുപോലെ തരി ഉണ്ടാവാൻ പാടില്ല കേട്ടോ. അപ്പോൾ നിങ്ങളും ഇതുപോലെ അരിച്ചെടുക്കുമ്പോൾ ചെറിയ ഹോളുള്ള അരിപ്പയിൽ അരിച്ചെടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. വേണ്ട, ഇത്രയും തരി ഉണ്ടായിരുന്നു. അതുകൊണ്ട് ഇത്രയും തരി ഉണ്ടായിരുന്നത് നമുക്കിനി പിഴിഞ്ഞെടുക്കാം. ഇപ്പോൾ നമ്മുടെ ജീരക ജ്യൂസ് ഇവിടെ റെഡിയായി കഴിഞ്ഞു. ഇത് നമുക്കൊന്ന് മാറ്റി വയ്ക്കാം. ഇനി നമുക്ക് ഏലയ്ക്കൊന്ന് അരച്ചെടുക്കാം. ഏലയ്ക്ക 1/2 കപ്പ് വെള്ളത്തിൽ സോക്ക് ചെയ്ത് വെച്ചതാണ്. നല്ലപോലെ വാഷ് ചെയ്തതിന് ശേഷം വേണം സോക്ക് ചെയ്ത് വെക്കാനായിട്ട്. ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ മാറ്റി വെച്ചിരുന്ന ഷുഗറിൽ നിന്ന് 2 ടേബിൾ സ്പൂൺ ഷുഗർ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് ഈ 2 ഐറ്റംസ് ഇവിടെ നല്ലപോലെ അരച്ചെടുക്കാം. ഇനി ഏലക്ക ജ്യൂസ് അടിച്ചെടുക്കുമ്പോൾ ഇതിലേക്ക് ലെമൺ ജ്യൂസ് കൂടി ചേർത്ത് കൊടുക്കണം. ഏലയ്ക്ക് നല്ലപോലെ ജ്യൂസ് അടിച്ചെടുത്തു. നമുക്കിത് ഇതിലേക്ക് തന്നെ ഒഴിച്ചു കൊടുക്കാം. ഇനി നമുക്കിതൊരു സ്പൂൺ ഉപയോഗിച്ച് നല്ലപോലെ ഒന്ന് പിഴിഞ്ഞെടുക്കാം. അതിൻ്റെ തോട് മാത്രമാണ് അരിയാതെ കിടക്കുന്നത്. സീഡ്സൊക്കെ നല്ലപോലെ അരിഞ്ഞു ചേർന്നിട്ടുണ്ട്. നമുക്ക് ഏലയ്ക്കൻ്റെ ഒരു ഫ്ലേവർ ഉണ്ടായാൽ മതി.
നമുക്ക് ഏലക്ക അരച്ചെടുത്തതിലേക്ക് ഒരു ടേബിൾ സ്പൂണിൻ്റെ വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ഫ്ലേവർ നമുക്ക് മുഴുവനായിട്ടങ്ങോട്ട് കിട്ടും. ഞാനിപ്പോൾ ഇതിലേക്ക് ലെമൺ ജ്യൂസ് ചേർത്ത് കൊടുക്കാം, കാരണം സ്കോഷിന് അല്പം പുളിയുണ്ടായിരിക്കും. നമ്മത് റെഡിയാക്കി കഴിയുമ്പോൾ നല്ല ടേസ്റ്റ് ആയിരിക്കും. അത് കൂടാതെ നമ്മളിപ്പോൾ കൂടുതലായി വരുന്ന സ്കോഷ് നമ്മൾ ഫ്രിഡ്ജിൽ സൂക്ഷിച്ച് വെക്കുമല്ലോ. അപ്പോൾ നമ്മൾ ഉണ്ടാക്കുന്ന സ്കോഷ് ഫുൾ എടുത്തൊന്നും നമ്മൾ അപ്പോൾ തന്നെ ഉപയോഗിക്കുന്നില്ലല്ലോ. അപ്പോൾ ബാക്കി വരുന്നത് നമ്മൾ ഫ്രിഡ്ജിൽ വെക്കുമ്പോൾ ക്രിസ്റ്റലാവാതെ തന്നെ നല്ല ലിക്വിഡായിട്ട് തന്നെ ഇരിക്കും. അതുകൊണ്ടാണ് ഞാൻ ഇതിലേക്ക് ലെമൺ ജ്യൂസ് ചേർത്ത് കൊടുത്തത്. പിന്നെ അല്പം പുളിയോടെ സർബത്ത് റെഡിയാക്കി കഴിഞ്ഞാൽ നല്ല ടേസ്റ്റുമാണ്. എക്സ്ട്രാ ലെമൺ ചേർക്കേണ്ടതില്ല. ഇനി നമുക്ക് സ്കോഷ് റെഡിയാക്കി എടുക്കാം. ഇതിനായിട്ട് എടുത്തു വച്ചിരുന്ന ഷുഗർ ഒരു അടിക്കട്ടിയുള്ള പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിരുന്ന ജ്യൂസ് ചേർക്കാം. ഇനി ഇത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. മിക്സ് ചെയ്തതിന് ശേഷം വേണം ഫ്ലെയിം ഓൺ ചെയ്യാനായിട്ട്. ഇതിൽ ഷുഗർ ചേർത്തോണ്ട് അല്പം കൂടെ വെള്ളം വിട്ട് നിൽക്കും. ഇത് കുറച്ച് നേരം കൂടി ഇനി തിളപ്പിച്ചൊന്ന് വറ്റിച്ചെടുക്കണം. അപ്പോൾ ആ സ്കോഷിൻ്റെ പാകമാകുമ്പോൾ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. അപ്പോൾ ഞാൻ ഹൈ ഫ്ലെയിമിലിട്ടാണ് കുക്ക് ചെയ്യുന്നത്. ഒന്ന് തിളച്ച് വരുമ്പോൾ നമുക്ക് മീഡിയം ഫ്ലെയിമിലോട്ട് ഇടാം. അപ്പോൾ നല്ലപോലെ തിളച്ച് പൊങ്ങി വരുന്നുണ്ട്. ഈ സമയത്ത് നമുക്ക് മീഡിയം ഫ്ലെയിമിലേക്ക് ഇടാം. നമ്മുടെ സ്കോഷ് റെഡിയായി വരുന്നത് വരെ മീഡിയം ഫ്ലെയിമിലിട്ട് വേണം ഇത് കുക്ക് ചെയ്യാനായിട്ട്. തിളച്ചുകൊണ്ടപ്പോൾ നല്ല ഏലക്കൻ്റെ ഫ്ലേവറും ജീരകത്തിൻ്റെ ഫ്ലേവറൊക്കെ ഇങ്ങനെ മുന്നിട്ട് നിൽക്കുന്നുണ്ട്. കടകളിൽ നിന്ന് മേടിക്കുന്ന സ്കോഷൊക്കെ കുടിക്കുന്നതിലൊക്കെ എത്ര നല്ലതാണ് ഇത് കുടിക്കുന്നത്. കാരണം ഇതുകൊണ്ട് നമ്മുടെ അസുഖങ്ങളും കുറയും, മാത്രമല്ല ഹെൽത്തിയുമാണ്. ഇനി നിങ്ങൾക്ക് പുതിന ഫ്ലേവർ ഇഷ്ടമാണെങ്കിൽ നമ്മൾ ഇത് അരച്ചു കൊടുക്കുന്ന സമയമുണ്ടല്ലോ, ജീരകം അരയ്ക്കുന്ന സമയത്ത് അല്പം പുതിനയുടെ ഇല ചേർത്തിട്ടൊന്ന് അരച്ചെടുത്താലും കുഴപ്പമില്ല കേട്ടോ. നല്ല പുതിന ഫ്ലവറും കിട്ടും. പിന്നെ എല്ലാവർക്കും പുതിന ഫ്ലവർ ഇഷ്ടപ്പെടണമെന്നില്ല. അപ്പോൾ അതുകൊണ്ട് ഞാനിവിടെ പുതിന ചേർത്തിട്ടില്ല. അല്ലെങ്കിൽ നമ്മൾ സർബത്ത് റെഡിയാക്കി എടുക്കുന്ന സമയത്ത് അല്പം ഇലട്ട് കൊടുത്താലും മതി. ഇനി നമുക്ക് ലോ ഫ്ലെയിമിൽ ഇട്ടതിന് ശേഷം ഇതിൽ സൈഡിൽ വന്ന് നിൽക്കുന്ന ഈ പാട പോലത്തത് ഉണ്ടല്ലോ, ഇത് നമുക്കൊന്ന് മാറ്റിയെടുക്കണം. എങ്കിലാണ് നമുക്ക് സ്ക്വാഷ് നല്ല രീതിയിൽ റെഡിയാക്കാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ ഇതിങ്ങനെ പാട ഇങ്ങനെ അടിഞ്ഞിട്ട് ഇതിപ്പോൾ ഷുഗറൊക്കെ ചേർത്തല്ലോ, പിന്നെ ആ ജീരകത്തിൻ്റെ ആ ഒരു ഇതൊക്കെ കൂടെ തന്നെ തിളച്ചിട്ടൊരു ഭാഗത്തോട്ടായിട്ട് മാറി നിൽക്കുന്നതാണ്. ഇത് നമുക്കിതിൽ നിന്ന് മാറ്റാം. സൈഡിലൊക്കെ ഇതിലിങ്ങനെ നിൽക്കുന്നുണ്ട്. ഇതൊക്കെ നമുക്ക് വടിച്ചിങ്ങനെ താഴോട്ട് ഇട്ടിട്ട് അത് എടുത്ത് മാറ്റാം. ഇത് മാറ്റിയെടുക്കുന്നതുകൊണ്ട് സ്ക്വാഷിൻ്റെ ടേസ്റ്റൊന്നും പോവില്ല കേട്ടോ. അത് നമുക്ക് അതിൻ്റെ സിറപ്പ് മാത്രമാണ് ആവശ്യമുള്ളത്. ഇതിൽ നിന്ന് ഇത്രയും നമ്മൾ മാറ്റിയെടുത്തു കണ്ടോ, ഇവിടെ നല്ല ക്ലിയർ ആയിട്ട് കിട്ടി. ഇനി നമുക്കിതൊരു മീഡിയം ഫ്ലെയിമിൽ വെച്ച് തന്നെ ഒന്ന് കുക്ക് ചെയ്തെടുക്കാം. തിളച്ച് വരുന്ന സമയത്ത് നമുക്ക് ലോ ഫ്ലെയിമിലേക്ക് ഇടാം. ഇനി നമുക്ക് മീഡിയം ലോ ഫ്ലെയിമിൽ വെച്ചുകൊണ്ട് തന്നെ സ്ക്വാഷ് റെഡിയാക്കി എടുക്കാം. ഏകദേശം സ്ക്വാഷ് റെഡിയായി വന്നിട്ടുണ്ട്. അതായത് ഈ സൈഡിലുള്ള ഇതേ നേരത്തെ നമ്മൾ മാറ്റിയെടുത്തില്ല, അതുപോലെ അല്പ അല്പമായിട്ട് വന്ന് നിൽക്കുന്നുണ്ട്. ഇത് നമുക്ക് ഇതിൽ നിന്ന് മാറ്റാം. നമ്മുടെ സ്ക്വാഷ് ഒന്നുകൂടി റെഡിയാവാനുണ്ട്, ഉണ്ടാവും അല്പം കൂടി കട്ടിയാവാനുണ്ട്. അപ്പോൾ നമ്മുടെ സ്ക്വാഷ് ഇവിടെ റെഡിയായി കഴിഞ്ഞു കണ്ടോ. ഇത്തിരി കട്ടി നമ്മൾ സ്പൂണിലെടുത്തിട്ട് ഇങ്ങനെ ഒഴിക്കും, നല്ലൊരു കട്ടി ഉണ്ടായിരിക്കണം. ഇതിൻ്റെ പാകം എങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മൾ സ്പൂണിലെടുത്ത് ഇങ്ങനെ ഒഴിക്കുമ്പോൾ പെട്ടെന്ന് താഴോട്ട് വീഴാത്ത രീതിയിലൊരു തിക്കായിട്ടായിരിക്കും ലിക്വിഡ്. അതേ പരുവത്തിലായിട്ടുണ്ട്, നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇനി ഇത് ചൂടാറിയതിന് ശേഷം അരിച്ച് നമുക്കൊരു ജാറിലാക്കിയിട്ട് ഫ്രിഡ്ജിൽ സൂക്ഷിച്ച് വയ്ക്കാം. ആവശ്യത്തിന് സ്ക്വാഷ് എടുത്ത് നമുക്ക് സർബത്ത് റെഡിയാക്കി എടുക്കാം. അപ്പോൾ നമ്മൾ റെഡിയാക്കി എടുത്ത സ്ക്വാഷ് ഇവിടെ നല്ലപോലെ തണുത്താറി വന്നിട്ടുണ്ട്, കണ്ടോ. ചൂടാറി കഴിഞ്ഞപ്പോൾ ആദ്യത്തെക്കാളും തിക്കായിട്ടുണ്ട്. ഇനി ഇത് നമുക്കൊന്നുകൂടെ അരിച്ചൊരു കുപ്പിയിലൊക്കെ അതുപോലെ ഒരു പാത്രത്തിലൊക്കെ ആക്കി ഫ്രിഡ്ജിൽ സൂക്ഷിച്ച് വയ്ക്കാം. ഇനി ഇത് ഉപയോഗിച്ച് നമുക്ക് ജ്യൂസൊക്കെ റെഡിയാക്കി എടുക്കുമ്പോൾ അതിലൊക്കെ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നല്ല ടേസ്റ്റാണ്. നമുക്കിത് ഉപയോഗിച്ചൊരു സർബത്ത് റെഡിയാക്കി എടുക്കാം. ഇതിനായിട്ട് നമുക്ക് ഇതിൽ നിന്ന് 2 ടേബിൾ സ്പൂണ് ഒരു ഗ്ലാസ്സിലോട്ട് ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതിലേക്ക് തണുത്ത വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഈ സ്പൂൺ ഉപയോഗിച്ച് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി നല്ല തണുപ്പ് വേണമെങ്കിൽ ഇതിലേക്ക് നമുക്ക് ഐസും ചേർത്ത് കൊടുക്കാം. ഒരു ഗ്ലാസ് ഒക്കെ റെഡിയാക്കാനായിട്ട് 2 ടേബിൾ സ്പൂൺ മതിയാവും കേട്ടോ.
അങ്ങനെ നമ്മുടെ ഹെൽത്തി ആയിട്ടുള്ള സ്ക്വാഷ് ഇവിടെ റെഡിയായി കഴിഞ്ഞു. അതോടൊപ്പം ഒരു സർബത്ത് നമ്മളിവിടെ റെഡിയാക്കിയിട്ടുണ്ട്. നല്ല ടേസ്റ്റാണ്, എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഇനിയിപ്പോൾ നമ്മൾ ജ്യൂസൊക്കെ റെഡിയാക്കുകയാണെങ്കിൽ അതിലും ഇതല്പമൊക്കെ ചേർത്ത് കഴിഞ്ഞാൽ നല്ല ടേസ്റ്റാണ് കേട്ടോ. മാംഗോ ജ്യൂസ്, പൈനാപ്പിൾ ജ്യൂസ് ഒക്കെ റെഡിയാക്കുമല്ലോ, അതിൽ ഇത് ചേർത്ത് കഴിഞ്ഞാൽ നല്ല വെറൈറ്റി ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ ഇത് എല്ലാവരും ഉണ്ടാക്കി നോക്കാം. ഇനി ഇതൊരു ബോട്ടിലാക്കിയിട്ട് ഫ്രിഡ്ജിൽ വെച്ച് സൂക്ഷിക്കുകയാണെങ്കിൽ നമുക്ക് 7 മാസമൊക്കെ കേടുകൂടാതെ ഉപയോഗിക്കാൻ പറ്റും. അപ്പോൾ നമ്മൾ റെഡിയാക്കിയെടുത്ത ജീരക സ്ക്വാഷ് പാലിൽ ചേർത്ത് കഴിച്ചാൽ നല്ല ടേസ്റ്റാണ്. അപ്പോൾ നമുക്കതൊന്ന് റെഡിയാക്കിയെടുത്താലോ. അപ്പോൾ ഇതിനായിട്ട് ഞാനിവിടെ ചൂടുള്ള പാലാണ് എടുത്തിരിക്കുന്നത്. ഈ പാലൊരു ഗ്ലാസ്സിലേക്ക് ഒഴിച്ചതിന് ശേഷം നമുക്ക് ഇതിലേക്ക് ആവശ്യത്തിന് സ്ക്വാഷ് ഒഴിച്ചു കൊടുക്കാം. അതിനുശേഷം ഇതിലേക്ക് 2-3 ഡ്രോപ്സ് വാനില എസെൻസ് ചേർക്കാം. ഈ സ്പൂൺ ഉപയോഗിച്ച് നല്ലപോലെ മിക്സ് ചെയ്ത് കൊടുക്കാം. ചൂടുള്ള സമയത്താണെങ്കിൽ തണുപ്പുള്ള പാൽ ഉപയോഗിച്ച് ഇതുപോലെ നമുക്ക് റെഡിയാക്കിയെടുക്കാം. ചൂട് സമയത്താണെങ്കിൽ ഇതുപോലെയൊക്കെ നമ്മൾ റെഡിയാക്കിയതിന് ശേഷം നമുക്ക് ഇഷ്ടമുള്ള ഫ്ലേവറിലുള്ള ഐസ്ക്രീമൊക്കെ ചേർത്ത് കഴിഞ്ഞാൽ നല്ല ടേസ്റ്റ് ആയിരിക്കും. ഇപ്പോൾ തണുപ്പായതുകൊണ്ട് ഞാൻ ഐസ്ക്രീം ഒന്നും ചേർക്കുന്നില്ല. ഇപ്പോൾ ക്ലൈമറ്റ് തണുപ്പായതുകൊണ്ട് ഞാനിവിടെ ചൂട് പാലാണ് എടുത്തിരിക്കുന്നത്. നല്ല ടേസ്റ്റാണ്. ഇതുപോലെ എല്ലാവരും റെഡിയാക്കി നോക്കാം. അപ്പോൾ നമ്മുടെ കുട്ടികൾക്കും വലിയവർക്കൊക്കെ കഴിക്കാൻ പറ്റുന്ന ഒരു ഹെൽത്തി ആയിട്ടുള്ള ഒരു ഡ്രിങ്കാണ്. അങ്ങനെ നമ്മുടെ ഹെൽത്തി ആയിട്ടുള്ള ജീരക ടേസ്റ്റിൽ ഒരു മിൽക്ക് ഡ്രിങ്ക് ഇവിടെ റെഡിയായി കഴിഞ്ഞു.